ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. 200 ഗ്രാം ബോൺലെസ് പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ വിനീഗർ, സോൾട്ട് നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമുക്കൊരു 20 മിനിറ്റ്സ് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: 3 ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 സവാള ചെറിയ പീസാക്കി കട്ട് ചെയ്തത്, 12 അല്ലി ഗാർലിക് ചെറിയ പീസാക്കി കട്ട് ചെയ്തത്, 20 പീസസ് കാഷ്നട്ട്സ്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് പാനിലേക്ക് ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലും ബട്ടറും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള വഴറ്റിയെടുക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് വൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാൾട്ട് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വൈൻഡ് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്ക് ചേർത്ത് കൊടുക്കാം. അതൊരു 2-3 മിനിറ്റ്സ് നന്നായിട്ട് വൈൻഡ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ. ഇതെല്ലാം കൂടെ നന്നായിട്ട് കുക്കായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കാഷ്നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാഷ്യൂ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു 2-3 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, സോൾട്ട് ആവശ്യത്തിന്. ഇതൊരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിം തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇത് കുക്കായി വരുമ്പോൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം വേണം. അപ്പോൾ ഒരു കപ്പ് ചൂടുവെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഇതൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് പാന് ചൂടായി വരുമ്പോൾ ഒരു പീസ് ബട്ടർ, കുറച്ച് സൺഫ്ലവർ ഓയിൽ, രണ്ടും കൂടെ നന്നായിട്ട് മെൽറ്റായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാം. മസാല നന്നായിട്ട് തളിച്ചിട്ടുണ്ട്. നമുക്കത് ഓഫ് ചെയ്തിടാം. അന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഒന്ന് ജ്യൂസാക്കി എടുക്കാനുണ്ട്. ചിക്കന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബോൺലെസ് പീസായി എടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് മാഗ്നേറ്റ് ആയിട്ടുണ്ട്. അത് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മസാല നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഒന്ന് ജ്യൂസിയാക്കി എടുക്കാം. ഇത്
അത് നന്നായിട്ട് ജ്യൂസായിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് ചുറ്റി അതും കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊരു 2-3 മിനിറ്റ്സ് കുക്കായി കഴിയുമ്പോൾ നമുക്ക് ബട്ടർ ചിക്കൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസായ കസ്തൂരിമേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.